ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച കെ എസ് ബിമൽ. പ്രായത്തേക്കാൾ കവിഞ്ഞ പക്വതയും കാര്യപ്രാപ്തിയും സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നും ബിമലിനെ വ്യത്യസ്തനാക്കിയിരുന്നു. ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന കെ എസ് ബിമൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ എന്നും വ്യത്യസ്തനായിരുന്നു. തന്റെ നിലപാടുകൾ ധൈര്യത്തോടെ വിളിച്ചു പറയാനും അത് പ്രാവർത്തികമാക്കാനുള്ള ചങ്കൂറ്റം തന്നെയാണ് ബിമലിനെ വിദ്യാർത്ഥി നേതാക്കളിൽ നിന്നും കൂടുതൽ വ്യത്യസ്തനാക്കിയത്. സത്യത്തിനു വേണ്ടിയുള്ള തന്റെ നിലപാടുകളിൽ ഉറച്ചുള്ള പ്രവർത്തനത്തിൽ ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളോടൊപ്പം തന്നെ ചുരുക്കം രാഷ്ട്രീയ ശത്രുക്കളും ബിമലിനുണ്ടായിരുന്നു. എടച്ചേരിയിലെ സ്വന്തം ഗ്രാമത്തിലും നല്ലൊരു സുഹൃത്ത് ബന്ധം ബിമലിനുണ്ടാക്കിയെടുത്തിരുന്നു. പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തോടെ സി പി എമ്മിൽ നിന്നും മാറി പ്രവർത്തിച്ച കെ എസ് ബിമൽ അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളോടൊപ്പം ജനാധിപത്യ വേദിക്ക് രൂപം നൽകി ഇതിന്റെ സജീവ പ്രവർത്തനത്തിലേക്ക് മാറുകയായിരുന്നു. പിന്നീട് ഇതിന്റെ പ്രവർത്തനം സംസ്ഥാനത്തു നിന്നും മാറി ഗൾഫിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയും ഗൾഫിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ബിമൽ. ഈ സംഘടനയുടെ സംസ്ഥാന ചെയർമാനും ബിമൽ തന്നെയായിരുന്നു. എടച്ചേരി യു പി സ്കൂൾ അധ്യാപകനായ ബിമൽ ബാലസംഘത്തിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. പുറമേരി ഹൈസ്കൂൾ പഠനകാലം മുതൽ എസ് എഫ് ഐയിലൂടെ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ബിമൽ പിന്നീട് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കേന്ദ്ര കമ്മിറ്റികളിലും മുൻനിരയിൽ എത്തിയിരുന്നു. താൻ ഉൾപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ജീർണത വളരെ വേഗത്തിൽ തന്നെ തിരിച്ചറിയുകയും അതുകൊണ്ട് ജീർണിച്ച സ്ഥലങ്ങൾ അത് തന്നെ ഏത് നിലയിൽ കെട്ടിയിടാൻ ശ്രമിച്ചാലും അവിടെ നിൽക്കുകയല്ല വേണ്ടതെന്നും വാസ്തവത്തിൽ കലഹങ്ങളാണ് അല്ലെങ്കിൽ സംഘർഷമാണ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുകളാണ് എതിർപ്പുകളാണ് ആശയപരമായ സ്ഥൈര്യമാണ് ആശയപരമായ വ്യക്തതയാണ് ഇടതുപക്ഷത്തിൻ്റെയും ജനകീയ രാഷ്ട്രീയത്തിൻ്റെയും യഥാർത്ഥമായ ഉള്ളടക്കമായിരിക്കേണ്ടതെന്ന് ഉറച്ച് വിശ്വസിക്കുകയും അങ്ങനൊരു നിലപാടെടുത്തുകൊണ്ട് മുഖ്യധാര ഇടതുപക്ഷത്തിൻ്റെ പുറത്ത് നിലയുറപ്പിക്കുകയും ചെയ്ത സാഹസികനായ ഒരു വിപ്ലവ ബോധമുള്ള ചെറുപ്പക്കാരനായിട്ടാണ് പിന്നീട് ഞാൻ ബിമലിനെ കണ്ടത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരുപക്ഷെ അനേകം ബിമലുമാരുടെ ഒരു ഒരു വലിയ വലിയ സംഖ്യ കേരളത്തിന് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രത്തോടൊപ്പം തന്നെ കലാ സാംസ്കാരിക രംഗങ്ങളിലും സജീവ പ്രവർത്തകൻ കൂടിയാണ് ബിമൽ. നിരവധി പ്രശസ്ത നാടകങ്ങളും കെ എസ് ബിമൽ രചിച്ചിട്ടുണ്ട്. ഇതിൽ പലതിനും ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ടൗൺ ഹാളിൽ കെ എസ് ബിമലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ടി പി അനുസ്മരണത്തോടെയാണ് സി പി എമ്മിൽ നിന്നും ബിമൽ പൂർണ്ണമായും അകന്നത്. സി പി എമ്മിനെ വെല്ലുവിളിച്ച് അവിടെ വെച്ച് നടത്തിയ പ്രസംഗം ഏറെ ചർച്ചയായിരുന്നു. ടി പിയെ പോലെ ജനഹൃദയങ്ങളിൽ ഏറെ സ്വാധീനമുള്ള ടി പിയുടെ നാട്ടിലെ മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരനെയാണ് ബിമലിന്റെ നിര്യാണത്തോടെ നാട്ടുകാർക്ക് നഷ്ടമായത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അദീബ, ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ. അദീബ ഔട്ട്ലെറ്റ്, ലിങ്ക് റോഡ്, വടകര.